ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ടുള്ള റിക്വസ്റ്റാണ് ബാച്ചിലർ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബാച്ചിലർ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണ്, ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്, സ്പൈസി ബ്രെഡ് ടോസ്റ്റാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യണം. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. മൂന്ന് മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏത് കൊച്ചുകുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടോ, അതും കൂടി ശ്രദ്ധിക്കണം. പക്ഷേ കുറേ പേർക്കൊന്നും സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് അല്ലാണ്ട് സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ചിലർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം മൂന്ന് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചാറ്റ് മസാല പൗഡർ, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ഒരു അര കഷ്ണം സവോള ചെറുതായിട്ടായിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തക്കാളി ഒരു അര കഷ്ണം തക്കാളി ചെറുതായിട്ടായിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചെറുതായിട്ടായിരുന്നത്, അതുപോലെ പച്ചമുളക് അതൊരു രണ്ടെണ്ണം ചെറുതായിട്ടായിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സവോള പച്ചമുളകൊക്കെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പം പച്ചമുളകിൻ്റെ എരിവ് അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കാം, ഇനി ആ ബാറ്റർ ഇവിടെ മാറ്റിയേക്കുക. ഇനി വലിയൊരു പാന് ചൂടാക്കുക, സാധാ ഫ്രൈങ് പാൻ ആയാലും മതി. ഞാൻ കുറച്ച് വലിയ പാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യിൽ ടോസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ ഓയിൽ ചേർക്കുക കേട്ടോ. അപ്പം ചെറുതായിട്ട് ചേർത്താൽ മതി, ഒരുപാട് നെയ്യിലോ എണ്ണയിലൊന്നും ഇത് ടോസ്റ്റ് ചെയ്തെടുക്കണ്ട. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ ബാറ്ററിൽ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാന് ചൂടാക്കിയ ശേഷം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്യുക. അപ്പം ഒരു വശം ഒന്ന് ടോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കിതാ മുകളിൽ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ പച്ചക്കറികൾ, തക്കാളി, സവോള, മല്ലിയില എല്ലാം കുറേശ്ശെ കിട്ടുന്ന രീതിയിൽ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അടിഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അടിഭാഗത്ത് നമ്മളിപ്പം വെജിറ്റബിൾസ് ഒന്നും കാണുന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് അടിഭാഗത്തും കുറച്ചുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് കാണുമ്പോൾ നല്ല സ്പൈസി ആയിട്ടും നമ്മൾ കടിക്കുന്ന സമയത്ത് അതിൽ സവോളയും പച്ചമുളകും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്തായാലും മുട്ടയിൽ ഇങ്ങനെ മുക്കിയെടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി കോട്ടായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വശം ഒന്ന് ചെറുതായിട്ട് കുക്കായ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പം ആ ഒരു വശം കുക്കാവില്ല, അപ്പം മുട്ട അങ്ങനെ പുറത്തേക്ക് കിടക്കുന്ന പോലെ തോന്നും, മുട്ട സെപ്പറേറ്റ് ആയിട്ട് വന്ന പോലെ തോന്നും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് ഇട്ടും കൊടുക്കരുത്. അപ്പം പിന്നെ ബ്രെഡ് വേറെ കിടക്കും, മുട്ട വേറെ കിടക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓംലെറ്റ് വെച്ച പോലെ ഉണ്ടാവും ബ്രെഡിൻ്റെ മുകളിൽ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള, നല്ല ടേസ്റ്റിലുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും, എന്നാലും കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവില്ല. അപ്പം അതുപോലെ കുക്കിങ്ങിൽ ബിഗിനേഴ്സൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. ഓയിലാണെങ്കിലും കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്യുക കേട്ടോ, ഒരുപാടൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട. ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യരുത്, കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ അതിൽ സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റാണിത്. പിന്നെ മധുരമുള്ള ബ്രെഡ് ടോസ്റ്റ് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീക്കെൻഡാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ചെയ്തറിയിക്കാൻ മറക്കരുത്. നമ്മളെ വ്യൂവേഴ്സ് എപ്പോഴും പറയുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലും പരം സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് വേറെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നമ്മുടെ കുറേ മുമ്പ് കഴിഞ്ഞ നമ്മുടെ ഗിവ് എവേ വിന്നേഴ്സിനെ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണോ കേട്ടോ. ഞാൻ അവരുടെ പേര് മാത്രം കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഇതിൽ കൊടുക്കുമ്പോൾ പിന്നെ റെസിപ്പി മാത്രം കാണുന്നവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാണ് ഗിവ് എവേ വിന്നേഴ്സ്. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ പിൻഡ് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കിസ സ്പൈസസ് ആണ് നമുക്ക് ഗിവ് എവേക്ക് ഗിഫ്റ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.